ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും, ലിവിങ് ടുഗദർ ആണെങ്കിലും പ്രണയിക്കുന്നവരാണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഫൈറ്റുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അല്ലേ? കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. എന്നാൽ ആ ഫൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റായിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുന്ന ഫൈറ്റായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റായിട്ട് മാറണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫൈറ്റ് ഉണ്ടാകുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണല്ലേ. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സ് ഉണ്ട്. ഒന്ന് ഓൾവേസ്, നമ്മൾ പറയാറില്ലേ നീ എപ്പോഴും അങ്ങനെ തന്നെയാ, എപ്പോഴും 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 നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്, നീ എപ്പോഴും അവിടെ തന്നെയാണ് പോവാറുള്ളത്, അല്ലെങ്കിൽ നീ എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ എപ്പോഴും എപ്പോഴും എന്നുള്ള വേർഡ് വെച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ്. ആ വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ ഓൾവൈസ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ടെങ്കിൽ ഫൈറ്റിൽ അത് ഒഴിവാക്കുക, അത് മൈൻഡിൽ കുറിച്ചിടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെവർ എന്നുള്ള വേർഡാണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഒരിക്കലെങ്കിലും നീ എന്നോടത് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിക്കാറുണ്ട്. ഒരിക്കലെങ്കിലും നീ എന്നോട് അതൊന്ന് ചോദിച്ചിട്ടുണ്ടോ അല്ലേ? അങ്ങനെ നെവർ എന്നുള്ള വേർഡ്, ഒരിക്കലും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നെവർ ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സുകൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതും നിർത്തുക. കാരണം അതും അവർക്ക് ഭയങ്കര ബാഡായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവർക്ക് അവരെ കുറിച്ച് കിട്ടുന്നത്. അപ്പം അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിലുള്ള കോട്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓൾവേസ്, നെവർ തുടങ്ങിയ വേർഡ്സുകൾ കമ്മ്യൂണിക്കേഷനിലെ മാക്സിമം ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, പാർട്ണർ ആയിക്കോട്ടെ, അവരെ ബ്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സംഭവത്തെ തന്നെ നമ്മൾ ഞാൻ പറയാൻ പോകുന്ന ഒരു രീതിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റായിട്ട് മാറും. ഓരോ വ്യക്തി ഇങ്ങനെ ബ്ലെയിം ചെയ്യുമ്പോൾ അത് ആ ഫൈറ്റ് കൂടുകയും മാത്രമല്ല ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടൊരു വെറുപ്പൊക്കെയാണ് ഉണ്ടാവുക. ഇയാൾ എന്ത് മനുഷ്യനാ, അല്ലെങ്കിൽ ഇവളെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചു പോവുക. അപ്പം ആ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ നീഡ്സ് അതായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫീലിങ്സ് ഇതാണ്, എനിക്ക് ഇങ്ങനെ തോന്നിയത്, എനിക്കിതാണ് വേണ്ടത്, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് തന്നില്ല, ഇത് തന്നില്ല എന്നുള്ളത് പറയുന്നതിന് പകരം നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ, നിങ്ങളുടെ നീഡ്സ് എന്താണോ അത് പറയുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വിട്ടേക്കുക, ബ്ലെയിം ചെയ്യണ്ട. സോ അതാണ് ഫൈറ്റിൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയാണ്, ആ ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ല പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ നിമിഷം എത്രയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കാര്യം ഷെയർ ചെയ്യണം പാർട്ണറുമായിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ചില ആളുകളുണ്ട് ദാമ്പത്യ ജീവിതത്തിലുള്ള സീക്രട്ടുകൾ അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളോട് പോയിട്ട് പറയുക, സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവരെ വിളിക്കുക, അപ്പം തന്നെ സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് കേട്ടോ, കാരണം ഇത് എന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണ്.
ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളെ കൂടി ബാധിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് വരികയാണെങ്കിലും അത് വിളിച്ചു വരുത്തി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് നിങ്ങൾക്കുണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുക, നിങ്ങളെക്കുണ്ടാക്കുന്ന വിഷമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നഷ്ടങ്ങളെക്കുറിച്ചോ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ അതൊരു എക്സാമ്പിൾ പറഞ്ഞു. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ നീറ്റ്നെസ്, വൃത്തിക്ക് ഡ്രസ് ചെയ്ത് നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരാൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരാൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ അതൊരു കുറവായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, അതൊരാളുടെ പേഴ്സണൽ കാര്യമാണെങ്കിൽ കൂടി ഒരു ഫംഗ്ഷൻ പോവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കുറവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാം, നീ ഒന്ന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യട്ടോ. അങ്ങനെ പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ബാധിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ റെക്കഗ്നീഷന് കോട്ടം തട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള ഫൈറ്റുകളൊക്കെ നല്ലതാണ് ആ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിന് വഴക്കിടുകയാണെങ്കിൽ അത് ചാറ്റിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ആവാതിരിക്കുക. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ല, അയാൾ ഏത് എക്സ്പ്രഷനിലാണ് അത് പറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ ചാറ്റിങ്ങിലാണെങ്കിൽ അത് ഏത് വിധത്തിലാണ് അവര് സൗമ്യമായിട്ടാണോ ദേഷ്യത്തിലാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നേയില്ല അല്ലെ. ആ ഒരു ടെക്സ്റ്റിലൂടെ നമ്മൾ വിചാരിക്കുകയാണ് അവർ അത്ര അരകണ്ടായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഈ ഓർഡറിങ് മെന്റാലിറ്റിയിലൊക്കെ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്സ്റ്റിലൂടെയോ അല്ലെങ്കിൽ വോയിസ് കോളിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഒന്നും ഫൈറ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പ്രണയത്തിലോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലോ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസ് ടു ഫേസ് മാക്സിമം ഡയറക്റ്റ് കണ്ടുമുട്ടി മീറ്റ് ചെയ്തിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ ഫേസ് ടു ഫേസ് ടോക്ക് ഓർ ഫൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഫൈറ്റ് ചെയ്യാം, പക്ഷേ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു. ആ അത്തരത്തിലുള്ള ഫൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.